പ്രതിപക്ഷ നേതാവ് അവരെ ഭാഗത്ത് പറയുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് വേറെന്ന് പറയുന്നു, ഉമ്മൻചാണ്ടി വേറെന്ന് പറയുന്നു, കെ സി വേണുഗോപാൽ വേറെന്ന് പറയുന്നു. അങ്ങനെ ഒരു നേതൃത്വ പ്രതിസന്ധി കോൺഗ്രസിന്റെ തലപ്പത്തില്ലേ? നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ്. ഈ പറഞ്ഞ മാതിരിയല്ല, അവരെല്ലാം ഒരേ കാര്യം പലതരത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. പണ്ട് പലപ്പോഴും കോൺഗ്രസ്സിൽ അങ്ങനെയല്ല, ഒരാൾ പറഞ്ഞതിന് എതിര് പറയായിരുന്നു. അതുപോലെ അതായത് ഈ നാല് പേരുടെ പേര് പറഞ്ഞല്ലോ, ഈ നാല് പേര് ഈ അടുത്ത കാലത്ത് ഒരു ആറുമാസം എടുക്കാം. ഉമ്മൻചാണ്ടി പറഞ്ഞതല്ല എന്റെ അഭിപ്രായം, ഒന്ന് രമേശോ മുല്ലപ്പള്ളിയോ, മുല്ലപ്പള്ളി പറഞ്ഞതല്ല എന്റെ അഭിപ്രായം, പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയുന്നില്ല. എന്തെങ്കിലും ആശയക്കുഴപ്പം യു ഡി എഫിൽ? തെരഞ്ഞെടുപ്പിന് ഇനി 10 മാസത്തോളം, 30-ാമത്തെ കൊല്ല യു ഡി എഫിൽ നയിക്കും. അതാ ഞാൻ പറഞ്ഞത്, 30-ാമത്തെ കൊല്ലമാണ് ഞാൻ യു ഡി എഫിൽ പോകുന്നത്. എനിക്ക് തന്നെ അതിശയം, 30 കൊല്ലമായി ഞാൻ യു ഡി എഫിലെ ലേസൺ കമ്മിറ്റി മെമ്പറായിട്ട് പോകുന്നത്. എം വി ആറിൻ്റെ കൂടെ പോകാൻ തുടങ്ങി, ലീഡറുടെ പുഷ്കര കാലത്ത് പോകാൻ തുടങ്ങിയതാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1989 അവസാനം തൊട്ട് ആ ഇലക്ഷനിലൂടെ കൂടിയാണ് ഞങ്ങൾ യു ഡി എഫിൽ കയറിയത്. 87-89 ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയായിരുന്നല്ലോ, അറിയാമല്ലോ. അപ്പോൾ ഇത്രയും ഈ കോൺഫ്ലിക്റ്റിംഗ് അല്ലാത്തൊരിത്, ഡിഫറൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടപ്പോൾ മുല്ലപ്പള്ളി പറയുന്ന ഒരു ഭാഷയായിരിക്കും, അതായിരിക്കില്ല ഉമ്മൻചാണ്ടിയുടെ സോഫ്റ്റ് ആയിരിക്കും, പിന്നെ രമേശ് ചെന്നിത്തല പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്വരമായിരിക്കും. അല്ലാതെ കോൺഗ്രസിൻ്റെ ടോപ്പ് ബ്രാസിനകത്ത് ഇത്രയും കുറഞ്ഞ കോൺഫ്ലിക്റ്റ് കണ്ടൊരു കാലമുണ്ടായിരുന്നു.